मनसुण्ड्रमित उच्चकूण वलम्बिको प्लेट कड़ी मुड़ी और नोट सत्यम पर दहितुई मुत्शी यावते क्यों वलिए वकील चुनाव वलुद अल कोलपुलाो वलुद अगर तीन नीए धैर्य आरू कद नोक क्यों तक एवन वलुद संभव डाडी इन नोडल फोटो आचार मुड़को अच्छा विषम डॉक्टर स्वाधीन वादिये आशुपत्रि डिस्चार्ज रूपये वायपेसुवि विश्वास साक्षिंग संसा प्रश्न वृत्ति वकाले काश वाईकानुमार देहोपद्रवे अद मेल कीड़ी नोक आरणु तलणु अटेशन सूप्रे या तुटु अस तानर पणकार ड्यूटी कूड़ी शव ट्राकल कुद्धन आयोजन आलोचा आ विवरम
പിറ്റേന്ന് രാത്രി എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസി എന്ന് വിവരം പറയുവല്ലോടാ പട്ടി എന്ന് പറഞ്ഞ് നാല് ഭാഗത്ത് നീട്ടി ഇടി എന്ന് പറഞ്ഞാലോ കിട്ടണ്ട് കിട്ടിയപ്പോൾ ഈ കാര്യം മനസ്സിലായി ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത് ഇനി കണ്ടാൽ തന്നെ പോലീസി എന്ന് പറയരുത് ആർ കെ ചിറ്റ് ഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിനു ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല അല്ല നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ജനാർദ്ദൻ ആരാ ട്രാക്കി കൊണ്ടിട്ടത് ആരെങ്കിലും ആയിക്കോട്ടെ നമുക്കെന്താ പ്രശ്നം അതല്ല ഒരു ദിവസം സൂപ്രണ്ടന്റെ വിളിപ്പിച്ചു അനന്ത നിന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര് എന്താ അന്വേഷണമാണ് സാറേ എന്ന് ഞാൻ നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് മൂപ്പര് വേറെ എന്തായാലും കുഴപ്പമില്ല ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാ ഞാൻ ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ അത് നീ മേലധികാരികളോട് പോയി ചോദിക്കേന്ന് മൂപ്പര് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ് അടിപിടി കേസ് കത്തിക്കുത്ത് കേസ് ബലാത്സംഗ കേസ് ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല ഞാൻ ഇത് വല്ലതും അറിഞ്ഞാണോ സാറേ വക്കീലേ 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 ഞാൻ പറഞ്ഞു കേക്ക് വക്കീലേ വക്കീൽ എന്താ ഒന്നും പറയാത്തത് എന്ത് പറയാൻ അയാൾ പറഞ്ഞ ശരിയാണെങ്കിൽ ജനുവിനെ ആരോ കൊന്നതാവില്ലേ ആവാം അപ്പൊ അവർ ആദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിട്ട് തന്നെ ആയിരിക്കും ആയിരിക്കും പിന്നെന്താ അവർ പരാതി പിൻവലിച്ചത് പിൻവലിക്കണമെന്ന് തോന്നി കാണും അപ്പൊ വക്കീൽ അതൊന്ന് അന്വേഷിക്കായിരുന്നില്ലേ അന്വേഷിക്കാൻ ഞാനാര് CBI ഓഫീസറോ ഡിറ്റക്റ്റീവോ നേരെ ഒരുപാടായി വന്നു കിടന്ന് ഉറങ്ങാം പിന്നെ ആരോ വരുന്നു അച്ഛൻ എവിടെ നിന്ന് ചോദിച്ചാ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക് എന്താ പറയാം അതിനു മുമ്പ് ഒരു കാര്യം ഒരു ശത്രുവിനോട് എന്ന പോലെ എന്നോട് പെരുമാറരുത് ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല നേരിട്ട് പരിചയമില്ലെങ്കിലും ജനുവ് പറഞ്ഞ് നിങ്ങളെ ഒക്കെ എനിക്കറിയാം ആ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങോട്ട് വന്നത് കാര്യം എന്താണെന്ന് പറയൂ ജനുവ് ആത്മഹത്യ ചെയ്തതല്ല എന്ന് പുറത്ത് ചിലരൊക്കെ പറയുന്നത് കേട്ടു അല്ല ആത്മഹത്യ ചെയ്തതാണ് അങ്ങനെ വരുത്തി തീർത്തു എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ നിങ്ങൾ തന്നെ പരാതിപ്പെട്ടതല്ലേ അതിനെപ്പറ്റി അന്വേഷിക്കാൻ അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരാതി കൊടുത്തേ ഉള്ളൂ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അത് പിൻവലിച്ചു അതെ അത് എന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയേണ്ടത് മരിച്ചുപോയത് എന്റെ ചേട്ടനാണ് അനുഭവിക്കുന്നത് ഞങ്ങളും ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾക്കാർക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്കല്പം തിരക്കുണ്ട് ഞാൻ വിചാരിച്ചത് എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണമെന്നാ ഇന്നലെ എത്ര നേരം അവിടെ വന്ന് കാത്തിരുന്നോ അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കാണാമെന്ന് വെച്ചത് സന്തോഷം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ് കാര്യങ്ങൾ അറിയേണ്ടത് എനിക്ക് എനിക്ക് അതിന് അവാർഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ വേണ്ട വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റ് ആണ് മാനസ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസ അറിയാതെ കടന്നു പോവില്ല തിരക്കിട്ട പണിയില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരൂ വളച്ചു കെട്ടാതെ കാര്യം പറയാം എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ ജനു ജനാർദ്ദന് കുറച്ചുനാൾ മുമ്പ് അയാൾ മരിച്ചുപോയി ഞാനിപ്പോൾ ജയിലിലായിരുന്നു ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നു പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജനുവിനെ ആരോ കൊന്നതാണ് പോലീസ് അന്വേഷണം ഉണ്ടായില്ലേ ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിരുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗ്യാങ് മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവ് ഉയർത്തിയിട്ടില്ല വലിയ കൈകളാവണം പുറകിൽ അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു
ആ പത്രം തപ്പിയെടുക്കാൻ മാനസിക്കിനെ സഹായിക്കാമോ? ജനാർദ്ദനൻ അല്ലേ? അതെ. പത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആൾപെരുമാറ്റമുള്ള ലക്ഷണമില്ല, നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം. ഹലോ, ആ പത്രത്തിന്റെ ആളുകൾ ഇപ്പോൾ എവിടെയാ? സക്രിയ സാർ അല്ലേ? ആ അങ്ങേര് പ്രസ്സും പത്രവും ഒക്കെ നിർത്തി പോയല്ലോ. മുമ്പ് ഇവിടെ അടുത്തായിരുന്നു, ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം. സ്ഥലം ഒന്ന് പറഞ്ഞുതരോ?